കൊറോണ കാലത്തും സിസ്റ്റർ അത് ചെയ്തിരുന്നു. അന്നത്തെ വികാരി അച്ഛനോട്, ഈ തോമസ് വടക്കൂട്ട് അച്ഛനോട് പറഞ്ഞു. അന്ന് അച്ഛൻ ചേലക്കര പള്ളിയിലെ വികാരിയായിരുന്നു. ദിവ്യകാരുണ്യം അച്ഛനെടുത്ത് കയ്യിൽ പിടിച്ച് അച്ഛൻ്റെ കാറിൽ മാതാവിനെ എടുത്തു. ഞങ്ങൾ പ്രേക്ഷിതരെ സിസ്റ്റേഴ്സ് എല്ലാം കുരിശ് പിടിച്ച് ഞങ്ങൾ ആ അച്ഛൻ്റെ ആ ഇടവക മുഴുവനും ദിവ്യകാരുണ്യ പ്രദർശനം മാതാ പ്രദർശനം വെച്ചതിൻ്റെ മനസ്സിലേക്ക് അന്ന് ദർശനം കിട്ടുകയാണ്. ഞാൻ ഈ കുക്കി അച്ഛനോട് പറഞ്ഞു, ദിവ്യകാരുണ്യ പ്രദർശനവും മാതാവിൻ്റെ പ്രദർശനം വിശുദ്ധ കുരിശ് ഉയർത്തിപ്പിടിച്ച് എന്തൊക്കെ രൂപങ്ങളാണോ തകർക്കപ്പെട്ടത് അതെല്ലാം പിടിച്ചുകൊണ്ട് ഈ രണ്ട് മണിപ്പൂർ സിസ്റ്റേഴ്സും ഞാനും പരിശുദ്ധ അമ്മയെ അവർ പിടിച്ചു. ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് ആരിലേക്ക് ഉയർത്തിപ്പിടിച്ചു. വിശുദ്ധ കുരിശ് സിസ്റ്റർ കല കുരിശ് ഉയർത്തിപ്പിടിച്ച് ഏർലി മോർണിംഗ് അതിരാവിലെ ഞങ്ങൾ കാറിൽ ആ ദേശം ദേശത്തിൻ്റെ പേര് സിസ്റ്റർ വെളിപ്പെടുത്തുന്നില്ല, ആ ദേശം മുഴുവൻ ഞങ്ങൾ പോയി. ഇവരുടെ ഏത് ഗോത്രമാണോ ആ ഗോത്രക്കാരുടെ ബോർഡറിൻ്റെ അരികിൽ കൂടെ ഈ പ്രദക്ഷിണം പോയതാണ് അവിടെ ചെന്നിട്ട് ഏറ്റവും വലിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഇനി പരിശുദ്ധ അമ്മ അത് ഏറ്റെടുക്കണം, ഈശോ അത് ഏറ്റെടുക്കണം. അതായത് ഈ മേദ്യ ഗോത്രത്തിൻ്റെ സൈഡിൽ കൂടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തി. പ്രദക്ഷിണം ഞങ്ങൾ കാറിലിരിക്കുന്നു, ഏർലി മോർണിംഗ് ആണ്, കയ്യിലുണ്ട്. ഈ ആർമികളെല്ലാവരും തോക്ക് പിടിച്ച് ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നു. ഈ നോക്കി നിൽക്കുമ്പോ തന്നെ ആർമി എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമി അല്ല, ഇത് മേദ്യ വിഭാഗക്കാരുടെ ഒരു സംരക്ഷണ അവർ മാത്രം അവര് നിൽക്കുന്നു. അതാണ് ബോർഡർ, അങ്ങോട്ട് നമുക്ക് പ്രവേശനം. അതാണ് ബോർഡർ. ബോർഡർ എന്ന് പറയുമ്പോൾ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ബോർഡറാണ്, രാജ്യത്തിന്റെ ബോർഡറല്ല സംസ്ഥാനത്തിന്റെ ബോർഡറല്ല. അല്ലല്ല, ബോർഡറാണത്. അതിൽ കൂടെ പോകാൻ സാധിച്ചത് അതിൻ്റെ തൊട്ടടുത്ത് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, അതും ഞങ്ങൾ സന്ദർശിച്ച് തിരിച്ചു വന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ കാണുകയാണ്. ഇതൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല അവിടെ നിന്ന് പോകുന്നത്, അവർക്ക് സാധനങ്ങൾ കയ്യിൽ കിട്ടണം എന്നൊരൊറ്റ ആഗ്രഹം. പക്ഷേ